ജേഷ് മിനിസ്റ്റർ പോയി, അദ്ദേഹത്തിന്റെ നാട്ടിൽ കുറ്റനാട് പോയിട്ട് ഗോവിന്ദമാഷ് പറയാണ് ഇനി ഇതാ കേരളയിൽ വരാൻ പോവാണ്, കേരളയിൽ വന്നാലോ ഇവിടുന്ന് നിങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട്, അപ്പക്കൊട്ട അവിടെ അപ്പം ഉണ്ടാക്കുന്ന കുറെ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്നവരുണ്ട്, കുറ്റനാടിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊച്ചി കൊണ്ടുപോയി വിറ്റ് വന്നിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അത്രയേറെ യാത്രാ സൗകര്യമാണ്. ആയിക്കോട്ടെ, കൂറ്റനാട്ടിൽ നിന്ന് കേരളയിൽ കയറാൻ കഴിയില്ല. പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേരളയിലിന്റെ പട്ടികയിലില്ല, അവിടെ ഒരു സ്റ്റേഷനുമില്ല. കൂറ്റനാട്ടിൽ നിന്ന് കേരളയിൽ കയറണമെങ്കിൽ ഒന്നിക്കെ തിരൂർ പോകണം അല്ലെങ്കിൽ തൃശ്ശൂർ പോകണം. ഒരു കൊട്ട അപ്പവുമായിട്ട് തിരൂരോ തൃശ്ശൂരോ പോയി കേരളയിൽ കയറി കൊച്ചിയിൽ കയറി വിറ്റ് വരാന്ന് പറയണത് എത്രയാണെന്നറിയോ? ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് ചാർജ് നിങ്ങൾ പറയുന്നത് 700 രൂപയാണ്. 700 രൂപ അങ്ങോട്ട്, 700 രൂപ ഇങ്ങോട്ട്, 1400. മറ്റ് ചാർജുകളെ കൂടി 2000 രൂപ ചെലവ് വരും പോയി വരാൻ. ഒരു കൊട്ട അപ്പം വിറ്റാ 2000 കിട്ടുമോ? 10 കൊട്ട വിറ്റാ കിട്ടുമോ? പിന്നെ ആരോടാ നിങ്ങൾ ഈ ബെഡായി പറയുന്നത്? നമസ്കാരം, ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അപ്പക്കച്ചവടം നിയമസഭയിൽ തന്നെ പൂട്ടിക്കെട്ടിയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. UDF MLA നജീബ് കാന്തപുരം എന്ന ആളാണ് കണക്കുകൾ സഹിതം അവതരിപ്പിച്ചുകൊണ്ട് MV ഗോവിന്ദൻ പ്ലാൻ ചെയ്തിരുന്ന, അതായത് പാലക്കാട്ടെ കൂറ്റനാട് എന്ന സ്ഥലത്ത് അവിടെ ഈ അപ്പ നിർമ്മാണമൊക്കെ ഉണ്ട്, ഈ കുടിൽ വ്യവസായം പോലെ, അവർക്ക് അവരുടെ അപ്പം കൊച്ചിയിൽ കൊണ്ട് വിറ്റിട്ട് ഉച്ചയ്ക്ക് മുന്നേ തന്നെ കേരളയിൽ കയറി തിരിച്ചു വരാം എന്ന തരത്തിൽ അവിടെ പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമുണ്ടായിരുന്നു, കൂറ്റനാട് എന്ന സ്ഥലത്ത് കേരളയിലിന് സ്റ്റോപ്പില്ല, കൂറ്റനാട് മാത്രമല്ല പാലക്കാട് ജില്ലയെ തന്നെ സ്പർശിക്കുന്നില്ല ഈ കേരളയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ടാണ് തള്ളിമറിച്ചത്. അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഈ നജീബ് കാന്തപുരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ MV ഗോവിന്ദൻ്റെ തള്ള് അവിടെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങിയിരിക്കുകയാണ്. അതോ ഇനി ഈ കേരളയിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം അപ്പം കച്ചവടത്തിന് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ അതിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ല, മാത്രമല്ല അതിൻ്റെ ടിക്കറ്റ് നിരക്കായിട്ട് മറ്റാരോടെങ്കിലും കടം മേടിച്ച് അങ്ങോട്ട് കൂടെ കൊടുക്കേണ്ട ഒരവസ്ഥയിൽ വരും. അല്ലാതെ കേരളയിൽ കൂടെ കയറി കൊച്ചി വന്നിട്ട് ഉച്ചയ്ക്ക് മുന്നേ തിരിച്ച് വന്നിട്ട് അപ്പക്കച്ചവടം നടത്തി 10 പൈസ ഉണ്ടാക്കാം എന്ന് കൂറ്റനാട്ടുകാർ വിചാരിക്കേണ്ട. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും MV ഗോവിന്ദൻ ഒരു തള്ള് മാസ്റ്ററാണ്, അല്ലെങ്കിൽ ആളൊരു കോമഡിയായി മാറുകയാണല്ലോ എന്ന്. എന്നാൽ ആൾ കോമഡി മാത്രമല്ല, ആളൊരു കൊട്ടേഷൻ തലവൻ കൂടിയാണ് എന്ന് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനല്ല, സ്വപ്ന സുരേഷാണ്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള, അതായത് ആന്തൂറാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, ആന്തൂർ മുനിസിപ്പാലിറ്റി. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള വിജയൻ പിള്ള എന്ന് പറയുന്നു, അതേപോലെ തന്നെ വിജേഷ് പിള്ള എന്ന് പറയുന്നു, ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഈ MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് അവർ പറയുന്നതാണ്, മാസ്റ്ററൊന്നും അല്ല, ഡ്രിൽ മാഷാണെന്ന് പറയുന്നു. ഈ MV ഗോവിന്ദൻ്റെ വലങ്കയ്യായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ആളാണെന്നും പറയുന്നു. അയാൾ വഴി സ്വപ്നയോട് സംസാരിക്കുന്നു, സ്വപ്നയോട് മുന്നിൽ ചില ഡീലുകൾ വെക്കുന്നു, സ്വപ്ന അതിന് സമ്മതിക്കുന്നില്ല. സെറ്റിൽമെൻറ്റിന് സ്വപ്നയെ പ്രേരിപ്പിക്കുന്നുണ്ട്, 30 കോടി വരെയാണ് ഓഫർ ചെയ്യുന്നത്, പക്ഷേ സ്വപ്ന സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ 3 ദിവസം മുമ്പേ ഐ ഗോട്ട് അനോണമസ് ഫോൺ കോൾ. ഒരു വ്യക്തി, വിജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു വ്യക്തി, കണ്ണൂരിലുള്ളതാണ്, ബാംഗ്ലൂർ വരണം, എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം വിളിച്ചു. അങ്ങനെ ഞാൻ എന്റെ മക്കളുമായിട്ട് അദ്ദേഹം പറഞ്ഞ ഹോട്ടലിലെ ലോബിയിൽ പോയി ഇരുന്ന് സംസാരിച്ചപ്പോ ഒരു 2 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇറ്റ് വാസ് ബേസിക്കലി ഒരു സെറ്റിൽമെന്റ് ടോക്ക്. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ദാറ്റ് ഒരാഴ്ചത്തെ സമയം സ്വപ്ന സുരേഷിന് തരാം, മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുക, ഹരിയാനയോ ജയ്പൂരിലോ ടു മാറുക, അവിടെ വേണ്ട എല്ലാ അസിസ്റ്റൻസും തരാം, അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു തരാം, എല്ലാം ചെയ്തു തരാം, എല്ലാ എവിഡൻസസ് എല്ലാ ഡീറ്റെയിൽസ് എന്റെ കൈവശമുള്ള വീണയുടെ ആയാലും ചീഫ് മിനിസ്റ്ററിൻ്റെതായാലും കമല മാഡത്തിൻ്റെതായാലും എല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, ക്ലൗഡിലോ വേറെ എവിടെയെങ്കിലും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് കൊടുക്കുക, ആക്സസ് കൊടുക്കുക, അവർ അത് നശിപ്പിച്ചോളും. ഇത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കിച്ച് എന്നെ ഒബേ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ് ഈ വിജയ് പിള്ളയെ എന്ന് പറഞ്ഞു. ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞു, it seems that if I don't obey or decide to leave Bangalore and go to Jaipur or Haryana, then
അവർ ഒരു കാരണവശാലും പിന്നെ സെറ്റിൽമെന്റ് സംസാരത്തിന് വരത്തില്ല, പക്ഷേ എന്റെ ആയുസിന് ദോഷം വരുത്തും. ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ത്രെറ്റനിങ് മെസ്സേജ് ആൻഡ് എന്നെ നശിപ്പിച്ച് കളയും, എന്നെ കൊന്നു കളയും. അവർക്ക് സി എമ്മിനെതിരെ സംസാരിക്കുന്നതും വീണയ്ക്കെതിരെ സംസാരിക്കുന്നതും യൂസഫ് അലിക്കെതിരെ സംസാരിക്കുന്നതും ഇതെല്ലാം വെച്ച് നിർത്തി ജനങ്ങളോട് ക്ഷമ ചോദിച്ച് ഞാൻ കള്ളം പറഞ്ഞതാണ് നേറ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങുക. പിന്നെ ഒരു മാസത്തിന്റെ അകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ആൻഡ് വീസ മലേഷ്യയിലോട്ട് തെക്ക് പോകാനുള്ളതോ യു കെയിലോട്ട് പോകാനുള്ള എല്ലാം അവർ റെഡിയാക്കി തരാം. പിന്നെ ഒരിക്കലും സ്വപ്ന സുരേഷ് ജീവനോടെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഇവിടുത്തെ ജനങ്ങൾ അറിയാൻ പാടില്ല. ഡിസൈഡ് ചെയ്ത എമൗണ്ട് 10 crores ആണ് എനിക്ക് തന്ന് സെറ്റിൽ ചെയ്യാൻ. പക്ഷേ എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇതിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് 30 crores തന്നെ സെറ്റിൽ ചെയ്യാം. എവിടെ പോയെങ്കിലും ജീവിച്ചോളണം, അവിടെ ചെന്ന് സ്റ്റാർട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസും ചീഫ് മിനിസ്റ്ററും ഫാമിലിയും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇവരെല്ലാരും ചേർന്ന് സഹായിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ജനങ്ങളെ ഒരു കാരണവശാലും പറ്റിക്കാനോ പാവപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്ററിന്റെ പൊളിറ്റിക്കൽ ലൈഫിനൊരു അതിനെ റൂയിൻ ചെയ്യാനോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ പേഴ്സണൽ ഹിഡൻ അജണ്ടയോ എനിക്കില്ല. ഓരോന്നായിട്ടും പുറത്തു വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവുന്നതെന്ന് പറയുന്നത് ബിക്കോസ് യെസ് ദ ട്രൂത്ത് ഇസ് സംവെയർ കമ്മിങ് ഔട്ട് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ത്രെറ്റനിങ് എന്നെ എന്റെ മക്കളെയും നശിപ്പിച്ച് കളയുമെന്ന് വീണ്ടും ഒരാൾ വന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും പറയാണ്, ഗോവിന്ദൻ മാഷ് എന്നെ തീർത്ത് കളയുമെന്ന് തീർത്തും പറഞ്ഞു. സ്വപ്നയോട് കേരളത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന ഒരാഴ്ചത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരാഴ്ച സമയം പറഞ്ഞിട്ടും സ്വപ്ന പോകുന്നില്ല എങ്കിൽ ആയുസിന് പ്രശ്നമാവും എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം വെറും കൊമേഡിയനല്ല, കുറച്ച് അത്യാവശ്യം കൊട്ടേഷൻ സെറ്റപ്പൊക്കെ ഉള്ള ആളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ, അപ്പോൾ അത്യാവശ്യം അടിയുന്നിടയൊക്കെ അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കണം അവിടെ വരേണ്ടത്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എം വി ഗോവിന്ദൻ എന്ന ആൾ ഒരു കോമഡി പീസാണ് എന്ന് ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ മാറ്റിവെക്കാനുള്ള സമയമാണ് സ്വപ്ന ആരോപിച്ചത്. അങ്ങനെയാണ് ഇനി ഇതിലെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചേക്കുക. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, വോട്ട് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും അടക്കമുള്ളവർ ചിന്തിക്കേണ്ട ചില കാര്യമുണ്ട്. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഒന്നും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉന്നതരായിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്ര പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു മണിക്കൂർ പോലും വീട്ടിലിരിക്കാൻ പറ്റില്ല, നമ്മൾ അതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിലാവും. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ സ്വപ്ന സുരേഷിനെ പോലെ ഒരാൾ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അവർക്കെതിരെ ഒരു FIR പോലും ഇടുന്നില്ല എന്ന് മാത്രമല്ല, ഒരാൾ സ്വകാര്യമായിട്ട് ഒരാൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആയിക്കോട്ടെ ഒരു മാനനഷ്ട കേസിന് പോലും പോകുന്നില്ല എന്ന് കാണുമ്പോഴാണ് സ്വപ്ന പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് ചിന്തിക്കുക, എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ. എം വി ഗോവിന്ദനെതിരെ, യൂസഫ് അലിക്കെതിരെ, രവി പിള്ളയ്ക്കെതിരെ, അതേപോലെ തന്നെ എം വി ഗോവിന്ദൻ്റെ വലങ്കൈ എന്നറിയപ്പെടുന്ന ഈ വിജയൻ പിള്ള അഥവാ വിജേഷ് പിള്ളയ്ക്കെതിരെ തുടങ്ങിയവർക്കൊക്കെ എതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റുന്നില്ല. സ്വപ്നയ്ക്കത് പറ്റുന്നുണ്ട്. സ്വപ്ന അതിന് ശേഷവും മണിക്കൂറുകൾക്ക് ശേഷവും സ്വപ്ന കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലല്ല. സ്വപ്നയ്ക്കെതിരെ ഒരു കേസ് പോലും വരുന്നില്ല എങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന പോലെ മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതിയെന്നും പിന്നെ ഞെട്ടില്ല വട്ടയില്ല മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല ഇങ്ങനെ കുറേ കടങ്കഥകളൊക്കെ അദ്ദേഹം പറയും. അത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയാവും. ഈ കേരളത്തിലെ പ്രബുദ്ധർ എന്ന് ഇവർ തന്നെ നമുക്ക് മുദ്രകുത്തി തന്നിട്ടുള്ള ആളുകളുടെ അടുക്കൽ ഇനി അത്തരം അഭ്യാസങ്ങൾ ചിലവാകില്ല എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ സ്വപ്ന ഇതിനകം തന്നെ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിൽ വന്നേനെ. ഇതുവരെ അത് ഉണ്ടാവാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സ്വപ്ന പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കാൻ മലയാളികൾ
നിർബന്ധിതരായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.